ഹായ് ഫ്രണ്ട്സ്, അട്രാക്റ്റീവ് പെറ്റ് സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീടുകളിൽ വളർത്തുന്ന ചെറിയ ബേർഡ്സ് അഥവാ ഫിഞ്ചസ്, ഡയമണ്ടോ, ലോ ബേർഡ്സ്, ഇവർക്ക് പല്ലിയൊരു ഉപദ്രവകാരി തന്നെയാണ്. ഫിഞ്ചസ് ബേർഡിനാണ് ഏറ്റവും കൂടുതൽ പല്ലിയുടെ ശല്യം ഉണ്ടാവുക. ലോ ബേർഡ്സ്, കോക്ടെയിൽസ് ഇവ കുറച്ച് അഗ്രസീവായതുകൊണ്ട് ഇവയുടെ കേജിനകത്തേക്ക് പല്ലി കയറാനുള്ള സാധ്യത കുറവാണ്. ഫിഞ്ചസ് ബേർഡുകൾ ബ്രീഡായി എഗ് ചെയ്തിരിക്കുന്ന സമയങ്ങളിലായിരിക്കും ഇവ ബേർഡുകളുടെ കേജിനകത്തേക്ക് കയറി അവരുടെ എഗ് നശിപ്പിക്കുകയും അതുപോലെ തന്നെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ പല്ലിയുടെ ശല്യം ഉണ്ടാകുന്നത് കൊണ്ടാണ് പലരുടെയും കയ്യിൽ നിന്ന് ഫിഞ്ചസ് ബ്രീഡാകാതെ വരുന്നതും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങാതിരിക്കാനുമുള്ള പ്രധാന കാരണം. ചില ബേർഡുകൾ പല്ലിയുടെ ഉപദ്രവം മൂലം അവർ സ്വയം തന്നെ അവയുടെ എഗ്ഗുകൾ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുത്തിടാറുണ്ട്. പല്ലിയെ ഒഴിവാക്കാനായി ധാരാളം മെഡിസിനുകൾ ഷോപ്പുകളിൽ ലഭ്യമാണ്. പക്ഷേ ആ മരുന്നുകളൊക്കെ നമ്മുടെ ബേർഡുകളുടെ കേജിനകത്തേക്ക് ഉപയോഗിക്കുമ്പോൾ അതൊരു തരത്തിൽ കേജിനകത്തുള്ള ബേർഡുകൾക്കും പ്രശ്നമായി വരും. അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിച്ച് 100% റിസൾട്ട് ലഭിച്ച ഒരു വസ്തു ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ബേർഡുകൾക്ക് അവയുടെ കൂടൊരുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. രാമച്ചം എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു മെഡിസിനൽ പ്ലാന്റാണ്. ഇതിൻ്റെ വേരാണ് നമുക്ക് വേണ്ടത്. ആയുർവേദശാലകളിൽ നിന്നാണ് ഇത് ലഭിക്കുക. ഇതിൻ്റെ സ്മെല്ല് വളരെയധികം എഫക്റ്റീവ് ആണ്. ഇതിൻ്റെ സ്മെല്ല് കൊണ്ട് തന്നെയാണ് പല്ലികൾക്ക് ഇതിനകത്തിനടുത്തേക്ക് വരാൻ സാധിക്കാത്തത്. എൻ്റെ കയ്യിലുള്ളത് ഈ വേര് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. ഇത് നമ്മൾ ബേർഡുകളുടെ കേജിനകത്തേക്ക് ഇട്ടുകൊടുത്താൽ മാത്രം മതി, അവർ അതെടുത്ത് കൊണ്ടുപോയി അവരുടെ കൂടൊരുക്കും. ബേർഡുകളുടെ കൂടിനകത്ത് ഈ ഒരു വസ്തു ഉണ്ടെങ്കിൽ ഒരിക്കലും കേജിനകത്തേക്ക് പല്ലികൾ പ്രവേശിക്കില്ല. ഓരോ ബ്രീഡിങ് കഴിയുമ്പോൾ ഇടയ്ക്ക് ഇത് കേജിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇതോടെ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.